പ്രതാപം മങ്ങാതെ കരിവള്ളൂർ ഓണക്കുന്നിലെ ആഴ്ചച്ചന്ത. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന ആഴ്ചച്ചന്ത ഇന്ന് സ്വന്തമായി ഒരിടം തേടുകയാണ്. അധികൃതർ സ്വന്തമായി ഒരിടമൊരുക്കുകയാണെങ്കിൽ കരിവള്ളൂരിന്റെ കച്ചവടത്തിന്റെ പാരമ്പര്യം കൈവിടാതെ സൂക്ഷിക്കാം. കരിവള്ളൂർ ഓണക്കുന്നിലെ ആഴ്ചച്ചന്ത സ്വന്തമായി ഒരിടം തേടുകയാണ്. ഏറെ പാരമ്പര്യമുള്ള ഈ ആഴ്ചച്ചന്ത ഇന്ന് മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ കടവരാന്തിയിലാണ് പ്രവർത്തിക്കുന്നത്. ശനിയാഴ്ചയാണ് ചന്ത ദിവസം. ഇന്നും ഇവിടെ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർ നിരവധിയാണ്. പച്ചക്കറികൾ, ഉണക്കമീൻ എന്നിവയൊക്കെയാണ് ഇപ്പോഴത്തെ കച്ചവടം. ഒരു കാലത്ത് ഈ ചന്തയായിരുന്നു കരിവള്ളൂരുകാരുടെ സൂപ്പർ മാർക്കറ്റ്. കൃഷിക്കാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നാണ് വിറ്റഴിച്ചിരുന്നത്. കാലം മാറിയതോടെ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നാം ചേക്കേറിയെങ്കിലും ഈ ആഴ്ചച്ചന്ത ഇന്നും നിലനിൽക്കുന്നു. ദേശീയപാതയുടെ വികസനത്തെ തുടർന്ന് ഇടം നഷ്ടപ്പെട്ട ചന്തയ്ക്ക് ഇന്ന് സ്വന്തമായി ഒരിടമില്ല. സ്വകാര്യ വ്യക്തിയുടെ കാരുണ്യത്തിൽ കടവരാന്തിയിലാണ് ശനിയാഴ്ച ആഴ്ചച്ചന്ത പ്രവർത്തിക്കുന്നത്. മാണിയാട്ടെ പി പി ചന്ദ്രനും വെള്ളൂരിലെ ടി വി നാരായണനും ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ടുകൾ കടന്നുപോയിരിക്കുന്നു. നമ്മൾ ഈ ചന്തയിൽ ഒരു 30-40 കൊല്ലമായി നമ്മൾ ചന്തയിൽ വരുന്നു. സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഈ ഹൈവേ വന്നേ പിന്നെ ഒരു സൗകര്യം ഇല്ലാണ്ടായി പോയി. സാധനങ്ങൾ പഞ്ചായത്ത് ഇനിയൊന്നും മെനക്കെടുന്നില്ല. പിന്നെ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പിന്നെ കടയിലെ കോലായിൽ നമ്മൾ ഇരിക്കുന്നു സാധനം വിൽക്കാൻ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു സൗകര്യമാക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കും. എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഇവർ സാധനങ്ങളുമായി രാവിലെ തന്നെ ഇവിടെ എത്തും. 3 മണിയോടെയാണ് തിരിച്ചു പോകാറ്. അപ്പോഴേക്കും സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കും. ഇന്ന് ഇവർ മാത്രമാണ് ചന്തയിൽ കച്ചവടത്തിനെത്തുന്നത്. അധികൃതർ സ്വന്തമായി ഒരിടമൊരുക്കുകയാണെങ്കിൽ കരിവള്ളൂരിന്റെ കച്ചവടത്തിന്റെ പാരമ്പര്യം നമുക്ക് കൈവിടാതെ സൂക്ഷിക്കാം. അധികൃതർ കണ്ണടയ്ക്കുകയാണെങ്കിൽ ഓണക്കുന്നിന്റെ സ്വന്തം ആഴ്ചച്ചന്തയും ഓർമ്മ മാത്രമായി അവശേഷിക്കാൻ അധിക നാളുണ്ടാവില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.